സ്റ്റാർ മാജിക് എന്ന ഒരൊറ്റ ഷോയിലൂടെ തന്നെ മലയാളി മനസ്സുകളിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം പിടിച്ച താരം തൻ്റെ കഴിവുറ്റ സംസാര രീതികളും ആങ്കറിങ്ങും തന്നെയാണ് ലക്ഷ്മി നക്ഷത്രയെ ഇന്ന് ഈ നിലയിലെത്തിക്കാൻ കാരണം. ഒട്ടനേകം ആരാധകർ തന്നെയാണ് കേരളത്തിലും പുറത്തുമായി ലക്ഷ്മി നക്ഷത്രയ്ക്കുള്ളത്. തൻ്റെ മാന്യമായ സംസാര രീതിയും സംഭാഷണങ്ങളുമെല്ലാം ആരാധകർക്ക് ഒട്ടേറെ ഇഷ്ടം തന്നെയാണ്. എന്നാൽ ഇപ്പോഴിതാ അവതാരിക ലക്ഷ്മി നക്ഷത്രയുടെ ഭീഷണി സംസാരങ്ങൾ പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു വോയിസ് ക്ലിപ്പിംഗ് പുറത്തു വന്നു. ഞാൻ നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, സോ നിങ്ങളത് വീണ്ടും അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തവണയും കൂടെ പറയുകയാണ്, നിങ്ങളത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ അറ്റ് ദ ഏർലിയസ്റ്റ് ഞാൻ സൈബറിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്. പിന്നെ യൂട്യൂബ് ചാനൽ പോയി അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടായാൽ പിന്നെ പറയരുത്. ഇത് എൻ്റെ ഒരു മാനേഴ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും കൂടെ പറയുകയാണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈം. ഞാൻ ഇന്ന് മാക്സിമം ബൈ 8:30 വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അത് പോയില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡയറക്ട്ലി കംപ്ലെയിൻ ടു ദ സൈബർ സെൽ. ഓക്കെ. ഇതായിരുന്നു അവതാരകൾ ലക്ഷ്മി നക്ഷത്ര അവർക്കയച്ച സന്ദേശം. എന്നാൽ ഇതെന്തിനാണ് അയച്ചത് എന്നാൽ, കഴിഞ്ഞ 2 ദിവസങ്ങളായി നടി സ്വാസികിയുടെ ഒരു അഭിമുഖം വളരെ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയകളിലെല്ലാം ചർച്ചയായി മാറി. സിനിമാ മേഖലയിൽ ഒരു നടിയും ബലാത്സംഗയ്ക്ക് ഇരയാവുന്നില്ല എന്ന സ്വാസികിയുടെ പ്രസ്താവനയോട് ലക്ഷ്മി നക്ഷത്ര ഇങ്ങനെ പ്രതികരിച്ചിരുന്നു: മലയാള മൂവി ഇൻഡസ്ട്രി വളരെ സേഫാണെന്നും നമ്മൾ ഡോർ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുള്ളൂ എന്ന അവതാരകയുടെ ചോദ്യത്തിനോട് ലക്ഷ്മി നക്ഷത്ര മറുപടി ഇങ്ങനെയായിരുന്നു: തീർച്ചയായും അതെ, നമ്മൾ ഏത് സ്റ്റാൻഡിലാണോ നിൽക്കുന്നത് അത് ഏത് മേഖലയായാലും തീർച്ചയായും അത് നമ്മൾക്ക് സേഫ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയും. നമ്മൾ റെഗുലറായിട്ട് ഒരു ജോബിന് പോകുന്നു, പഞ്ച് ചെയ്യുന്നില്ല എന്നൊരു മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു RG ആയും ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെല്ലാം വർക്ക് ചെയ്തതാണ്. അതെല്ലാം എനിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. നമ്മൾ ഏത് സ്റ്റാൻഡിലാണോ നിൽക്കുന്നത് ആ രീതിയിൽ തന്നെ നമ്മളോടും പെരുമാറ്റം വരികയുള്ളൂ എന്നാണ് ലക്ഷ്മി നക്ഷത്രയുടെ മറുപടി. ബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ സ്വന്തം മുറിയുടെ വാതിൽ സ്വയം തുറന്നു കൊടുക്കാതെ തന്നെ ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്ന സ്വാസികയുടെ സ്റ്റേറ്റ്മെൻറ്റിനോട് ഊട്ടിയുറപ്പിക്കുന്ന വാക്കുകൾ എന്ന രീതിയിലാണ് യൂട്യൂബ് ചാനൽ ലക്ഷ്മി നക്ഷത്രയുടെ ഈ വോയിസ് ക്ലിപ്പിംഗ് പുറത്തുവിട്ടത്. എന്നാൽ ക്യാമറയ്ക്ക് മുൻപിൽ സ്വബോധത്തോടെ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞ വാക്കുകൾ തൻ്റെ കരിയറെ പിന്നീട് ബാധിക്കും എന്ന തരത്തിൽ തനിക്ക് പേടി വന്ന ശേഷമാണ് ഈ വോയിസ് ക്ലിപ്പിംഗ് ഈ യൂട്യൂബ് ചാനലുകാർക്ക് സ്വയമേ അയച്ചു കൊടുത്തത് എന്ന പേരിലാണ് ഇവർ ഈ വോയിസ് ക്ലിപ്പിംഗ് പുറത്തുവിട്ടത്. അല്ലാമ എന്ന ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ലക്ഷ്മി നക്ഷത്ര പങ്കെടുക്കുമെന്ന മാധ്യമങ്ങൾ അറിയിച്ച ലക്ഷ്മി നക്ഷത്ര ഇങ്ങനെ പറഞ്ഞത്: നടി സ്വാസികിയുടെ പ്രസ്താവനത്തോടുള്ള തൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാൻ പോയ ഇവരുടെ റിപ്പോർട്ടർമാരുടെ ചോദ്യത്തിന് മറുപടി നൽകിയ ലക്ഷ്മി നക്ഷത്രയുടെ പിന്നീടുള്ള വോയിസ് ക്ലിപ്പിംഗ് കേട്ടപ്പോൾ ഇവർക്ക് അത്ഭുതപ്പെട്ടു എന്നും ഇവർ പറയും. ഈ വോയിസ് ക്ലിപ്പിംഗ് ഭീഷണിയുടെ സ്വരത്തിലാണ് അവർ സംസാരിക്കുന്നത് എന്ന രീതിയിലാണ് യൂട്യൂബുകാർ ഉന്നയിക്കുന്നത്. എന്നാൽ ഈ വോയിസ് ക്ലിപ്പിംഗ് ഒരു ഭീഷണിയുടെ സ്വരമാണോ? ലക്ഷ്മി നക്ഷത്ര പറയുന്നത് ഒരു ഭീഷണിയിലാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്.